പാർട്ട് സെവനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജ്യോമെട്രിക് സീരീസ്. ഇനി എന്താ ഡെഫിനേഷൻ പറയുന്നത്? ജ്യോമെട്രിക് സീരീസ്, ജ്യോമെട്രിക് സീരീസ് ഓഫ് ദി ഫോം എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എ ആർ മൈനസ് വൺ പ്ലസ് എക്സെട്ര ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ. ഈ സീരീസിനകത്ത് നിന്ന് എങ്ങനെ നമ്മൾ ആറിനെ കണ്ടിരിക്കുക അല്ലെ? അപ്പൊ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവിഷൻ നടത്തിയാൽ മതി. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എ ആർ ആണ്, ഫസ്റ്റ് ടേം പറഞ്ഞാൽ എ ആണ്. അപ്പൊ എന്തായി? ആർ കിട്ടിയല്ലോ. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ഡിവിഷൻ നടത്തിയാൽ മതി. അപ്പൊ എ സെക്കൻഡ് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ ബൈ എ ആർ എന്ത് കിട്ടി? ആർ കിട്ടി, ശരിയല്ലോ. അങ്ങനെ നമുക്ക് ആർ കണ്ടെത്താൻ മതി. ഇനി ഒരു ക്വസ്റ്റിന്, ഷോ ദാറ്റ് സമ്മേഷൻ എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എ ആർ മൈനസ് വൺ ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ. ഇഫ് മോഡ്ലസ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്താണ്? കൺവേർജ് ചെയ്യും. മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താവും? അത് ഡൈവേർജൻ്റ് ആവും. അപ്പോൾ ജോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർജൻറ്റും ഡൈവേർജും പറയുന്നത് കണ്ടീഷൻസ് ആണ്. എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്? മോഡ്ലസ് ആർ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്. ആറിൻ്റെ വാല്യൂ ഇല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഡൈവേർജൻ്റ് ആണ്. അത് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ തന്ന ഇതെടുത്ത് ചെയ്ത ഏതാണ്? സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ. ഇതിനെങ്ങനെ മാറ്റി അല്ലെ? മാറ്റി ഒന്ന് എന്നിന് വൺ ടു ത്രീ കൊടുക്കുക. അപ്പൊ എന്താ? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര. ഇതിന്റെ പാർഷ്യൽ സമ്മ എടുക്കുക. അപ്പൊ ലെറ്റ് പാർഷ്യൽ സമ്മ, നമ്മൾ പാർഷ്യൽ സമ്മ നൊട്ടേഷൻ കൊടുക്കുന്നത് എസ് എൻ ആണ്. സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു അല്ലെ, ഇൻഫിനിറ്റി മാറി എന്താവണം? എൻ ആവും. എ ആർ എൻ മൈനസ് വൺ ഈക്വൽ ടു, അപ്പൊ എന്തായാലും എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് അല്ല എൻത്ത് ടേം വരെയുള്ളൂ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ മൈനസ് വൺ വരെ, ഇതാണ് എൻത്ത് ടേം. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ അല്ലെ, എൻ ഇവിടെ വൺ ആണ് ഇപ്പോഴും കമ്പയർ ചെയ്ത് ആറിന്റെ ബേസ്. അപ്പൊ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യാം, വെൻ ആർ ഈക്വൾ ടു വൺ എടുക്കാം. അപ്പൊ എന്താവും? എസ് എൻ ഈക്വൽ ടു ഇതിന് ആറിന് വൺ എടുക്കുക. അപ്പൊ എന്താവും? എ പ്ലസ് എ ഇൻറ്റു വൺ എ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു വൺ റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു അല്ലെ, എ ഇൻറ്റു വൺ ആണ് എ ആണ് വൺ സ്ക്വയർ. അപ്പൊ എ പ്ലസ് എക്സെട്ര പ്ലസ് എ ആണ്. അപ്പൊ എത്ര എൻ അല്ലെ, എ ഉണ്ട്, എൻത്ത് എൻ എ അല്ലെ, എൻ ടേംസ് ആയതുകൊണ്ട് എൻ എ വരും. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. പാർഷ്യൽ സമ്മ ഇപ്പം എന്താ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ്റെ വാല്യൂ എന്താ? എൻ ഇൻറ്റു എ, ഇവിടെ എ കോൺസ്റ്റന്റ് അല്ല, അത് ഔട്ട് സൈഡ് എടുക്കുക. അപ്പം എന്താ, എ ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ഇൻഫിനിറ്റി എന്ത് കിട്ടി? ഇൻഫിനിറ്റി കിട്ടി. അടുത്ത് പറയാം ഇറ്റ് ഈസ് ഡൈവേർജൻ്റ് എന്ന് പറയാം. എപ്പോ അല്ലേ, ആർ ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്താണ് ഇത്? ഡൈവേർജൻ്റ് ആണ്. ഇനി അടുത്തെന്താണ്? വെൻ ആർ നോട്ട് ഈക്വൽ ടു വൺ, വൺ അല്ലാത്തപ്പോൾ നോക്കണം. അപ്പോൾ എന്താ, എസ് എൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റൈസ് ടു എൻ മൈനസ് വൺ. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വെച്ചാൽ ആർ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ, ആർ ഇൻറ്റു എസ് എൻ ഈക്വൽ ടു എ ആർ പ്ലസ് അല്ലെ, എ ആർ ഇൻറ്റു ആർ പ്ലസ് എ ആർ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ മൈനസ് വൺ ഇൻറ്റു ആർ. അപ്പൊ എ ആർ ഇൻറ്റു എസ് എൻ എ ആർ പ്ലസ് ഇവിടെ എന്താവും? എ ആർ സ്ക്വയർ ആയി, ഇവിടെ എ ആർ ക്യൂബായി പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ അല്ലെ, അതിൻ്റെ അടിയുമ്പോൾ ആർ റേസ് ടു എൻ ആയി. അടുത്തത് എസ് എൻ മൈനസ് ആർ എസ് എൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? എസ് എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ മൈനസ് വൺ മൈനസ് ഓഫ് എന്താവും? എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ. ഇനി ബ്രാക്കറ്റ് റൂമിൽ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ മൈനസ് വൺ മൈനസ് എ ആർ മൈനസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി തൊട്ടുമ്പോൾ ഏതാ വരിക അല്ലെ, മൈനസ് എ ആർ എൻ മൈനസ് വൺ മൈനസ്
ആർ എൻ അപ്പോൾ ഇവിടെ എ ആർ ഉണ്ട്, ഇവിടുത്തെ ഒരു എ ആർ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ എ ആർ സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ടേം വരുന്ന എല്ലാ ടേമും ഇതുവരെ ടേം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി ഏത് ഉള്ളൂ എയും മൈനസ് എ ആർ എ ആർ റേസ് ടു എൻ ആണ്. അപ്പോൾ എന്താ അല്ലെ, എസ് എൻ മൈനസ് എ ആർ എസ് എൻ ഈക്വൽ ടു എ മൈനസ് എ ആർ റേസ് ടു എൻ. ഇതിന് എന്തെടുക്കുക, ഒരു എ ഔട്ട് എടുക്കുക, അപ്പോൾ എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ. ഇതിന് എന്ത് ചെയ്യുക, എസ് എൻ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ എസ് എൻ ഇൻറ്റു വൺ മൈനസ് ആർ ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ. അപ്പോൾ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. ഇത് എപ്പോഴാണ് കണ്ടീഷൻ, ആർ നോട്ട് ഈക്വൽ ടു വൺ ആകുമ്പോഴാണ് ഈ കണ്ടീഷന്. ഈ ശ്രദ്ധിക്കുക അല്ലേ, അടുത്ത ഈ രണ്ട് കണ്ടീഷൻ അല്ലേ, നെഗറ്റീവ് അല്ലെ ഗ്രേറ്റർ ദാൻ അല്ലെ, ആറിന്റെ വാല്യൂ ലെസ് ദാൻ വൺ ആകുമ്പോൾ നോക്കണം, ഇനി ആർ ഗ്രേറ്റർ ദാൻ വൺ ആണ് നോക്കണം അല്ലെ, ഇവിടെ നോക്കണം. അപ്പൊ എന്ത് ചെയ്യാ, ഇഫ് ആർ ഇസ് ലെസ് ദാൻ വൺ ദെൻ ഇപ്പൊ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് അല്ലെ ലെസ് ദാൻ വൺ ആകുമ്പോൾ എന്തായി വൺ ബൈ ആർ വരും, ഓൾ റൈസ് ടു എൻ ഓൾ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ആർ ആയി. ശരിയല്ലോ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു എ അല്ലെ വൺ എ ബൈ വൺ മൈനസ് ആർ ഔട്ട് സൈഡ് എടുത്തു, എൻ ടൈം മാത്രം നോക്കിയാൽ മതി. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ മൈനസ് വൺ ബൈ ആർ റൈസ് ടു എൻ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, എ ബൈ വൺ മൈനസ് ആർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു എ ബൈ വൺ മൈനസ് ആർ ഇൻറ്റു വൺ മൈനസ് സീറോ. എത്ര ടി, എ ബൈ വൺ മൈനസ് ആർ കിട്ടി. അപ്പോൾ ഇതെന്താണ് അല്ലെ, ഒരു നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് കൺവേർജ്. കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ വൺ ദെൻ എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു വൺ മൈനസ് ആർ റൈസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു എ ബൈ വൺ മൈനസ് ആർ ഔട്ട് സൈഡ് എടുത്തു, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ മൈനസ് ആർ റൈസ് ടു എൻ. അപ്പോൾ എ ബൈ വൺ മൈനസ് ആർ ഇൻറ്റു ഈ ലിമിറ്റ് അപ്ലൈ വന്നിട്ടും അല്ല വൺ മൈനസ് അല്ല ഇൻഫിനിറ്റി വരും. അപ്പോൾ എന്തായി, എ ബൈ വൺ മൈനസ് ആർ ഇൻറ്റു ഇൻഫിനിറ്റി പറഞ്ഞാൽ ഇൻഫിനിറ്റി. ഫോർ ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ എന്ത് പറയാം, ദർ ഫോർ സമ്മേഷൻ എനിക്കുള്ള വൺ ടു ഇൻഫിനിറ്റി എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ വാല്യൂ എന്ത് കിട്ടി, എ ബൈ വൺ മൈനസ് ആർ ആണ്. ഇത് എപ്പോഴാണ് കൺവേർജ് ചെയ്യണത്, മോഡുലസ് ആർ ലെസ് ദാൻ വൺ ആകുമ്പോൾ ഇതെന്താണ് കൺവേർജ് ചെയ്യും, മോഡുലസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആകുമ്പോൾ ഇതെന്താണ് ഇത് ഡൈവേർജൻ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി സീരീസ് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് എക്സെട്ര കൺവേർജസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സീരീസ് കൺവേർജൻ്റ് ആണ് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പാർഷ്യൽ സം ആക്കി. അപ്പോൾ ലെറ്റ് എസ് എൻ ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻത്ത് ടേം എന്ത് വരും അല്ലേ, ഇവിടെ എന്തായി വൺ ടേം അല്ല, ഒന്നാമത്തെ ടേം ആകുമ്പോൾ വൺ ആണ്, രണ്ടാമത്തെ ടേം ആകുമ്പോൾ വൺ ബൈ ടു ആയി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻത്ത് ടേം ടു അല്ലേ, എന്താ താഴെ എല്ലാത്തിലും ടു കൊണ്ട് ടു വന്നു. ഇനി മൂന്നാമത്തെ ടേം ആകുമ്പോൾ ടു ആണ് വന്നത്, രണ്ടാമത്തെ ടേം ആകുമ്പോൾ എന്താ വരുന്നത് എൻ മൈനസ് വൺ അല്ലേ. അപ്പോൾ വൺ കൊടുത്തെന്നാൽ വൺ മൈനസ് വൺ സീറോ, അപ്പോൾ വൺ ബൈ ടു റൈസ് സീറോ വൺ ആയി. ഇനി എനിക്ക് ടു കൊടുത്താൽ വൺ ബൈ അല്ലെ ടു റൈസ് ടു മൈനസ് വൺ എന്നാൽ ടു മൈനസ് വൺ വൺ, അപ്പോൾ വൺ ബൈ ടു. ശരിയായല്ലോ. ഇനി ഇവിടെ നോക്കുക, ഇത് ഒരു ജിയോമെട്രിക് സീരീസ് ആണല്ലോ വന്നത്, ഇതിൻ്റെ ആർ വാല്യൂ കണ്ടെത്തുക. ഇവിടെ എ എന്ന് പറയുന്നത് എന്താ ഫസ്റ്റ് നമ്പർ അല്ലേ, നമുക്ക് ജിയോമെട്രിക് സീരീസിൻ്റെ എങ്ങനെ ആയിരുന്നു, ഇതിന് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലെ പ്ലസ് വൺ അല്ല എ ആർ റൈസ് ടു എൻ മൈനസ് വൺ ആൻഡ് ഫോർമാറ്റ്. ഇതിനെ ഒന്നുകൂടി മാറ്റി ചെയ്താണെങ്കിൽ എന്താവും, വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് എന്തായി വൺ ബൈ ടു ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് വൺ ബൈ ടു ഓൾ റൈസ് ടു എൻ മൈനസ് വൺ. ശരിയായല്ലോ. അപ്പോൾ ഇവിടെ അതേ ഫോർമാറ്റിലേക്ക് വന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ വന്നു അല്ലേ വൺ. അപ്പോൾ ഹിയർ എ ഈക്വൽ ടു വൺ എത്തി. ഇനി ആറ് നോക്കണം, ആറ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ അല്ലേ സ്ക്വയറിൽ ടേമുകൾ അല്ലെ വൺ, ഇവിടെ വൺ ബൈ ടു. ഇതിനെങ്ങനെ വൺ ഇൻറ്റു വൺ ബൈ ടു എഴുതി കൂടെ അല്ലേ, ഇവിടെ വൺ ഇൻറ്റു വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആക്കാം, ഇതിനെ വൺ ഇൻറ്റു വൺ ബൈ ടു ഹോൾ റെസ്റ്റ് എൻ മൈനസ്. അപ്പോൾ ആറ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു ഇവിടെ വൺ ബൈ ടു ആണോ. ശരിയല്ലോ. ഇനി
നമ്മൾ പറഞ്ഞത് കൺവെർജൻസ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കൺവെർജൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ആറിന്റെ വാല്യൂ മോഡ് അല്ലെ പോസ്റ്റ് മോഡ്ലെസ് എടുക്കുക. അപ്പൊ മോഡ്ലെസ് ആർ ഈക്വൽ ടു മോഡ്ലെസ് 1/2, മോഡ്ലെസ് 1/2 എന്നാൽ 1/2 ആണ്. ഇത് എന്താണ് ലെസ് ദാൻ വൺ ആണല്ലോ. ഈ ലെസ് ദാൻ വൺ ആണെങ്കിൽ അതെന്താണ് വരുന്നത്, നമ്മൾ ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് കൺവെർജന്റ് ആണ് അല്ലെ. ജിയോമെട്രിക് സീരീസിന്റെ അകത്ത് അല്ല, ജിയോമെട്രിക് സീരീസിന്റെ അകത്ത് എന്താണ് എന്താ പറയുന്നത്, സമ്മേഷൻ ഐ ഈക്വൾ ടു 1 to ∞ എ ആർ റൈസ് ടു അല്ല, ഇവിടെ എൻ കൊടുക്കണമെങ്കിൽ എൻ എൻ മൈനസ് വൺ ആണെങ്കിൽ ഇത് എപ്പോഴാണ് കൺവെർജ് ചെയ്യണത്, മോഡ് ആർ ലെസ് ദാൻ വൺ ആണെങ്കിൽ കൺവെർജ്, മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഏതാ കിട്ടിയത്, 1/2 ആണ്. അപ്പൊ എന്തായി, ലെസ് ദാൻ വൺ ആയതുകൊണ്ട് കൺവെർജ് ഉണ്ടായി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടെത്തണം അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ആയിട്ട് കൺവെർജൻസ് മാത്രം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ വാല്യൂ ഇത്ര ഈ സീരീസിന്റെ വാല്യൂ സമ്മേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് റിസൾട്ട് ആർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്തായിരുന്നു, എ ബൈ 1 - r ആണ്. അപ്പോ എന്ത് ചെയ്യാം, എസ് എൻ ഈക്വൾ ടു എന്ത് വരും, എ ബൈ 1 - r. എ എത്ര, ഇവിടെ 1, ആർ എത്ര, 1/2. എന്തായി 1 - 1/2 എന്നാ എന്ത് വരും അല്ല, 1/2 വരും. അപ്പൊ ഈക്വൾ ടു 2 വരും, ശരിയല്ലോ. അപ്പൊ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ശരിയല്ലോ. അപ്പൊ ഈ സീരീസ് എന്താണ് കൺവെർജ് നമ്മൾ തെളിയിച്ചു, അതിന്റെ വാല്യൂ സമ്മേഷൻ വാല്യൂ എത്ര കിട്ടി, ഇവിടെ 2 ആണെന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് സീരീസ് 1/9 + 1/27 + 1/81 + etc. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സമ്മ്. അപ്പോൾ ഈ തന്ന സീരീസ് കൺവെർജ് ചെയ്യണ തെളിയിക്കുമ്പോൾ അതിന് സമ്മ് എടുക്കുമ്പോൾ. അപ്പോൾ തന്ന സീരീസ് എടുത്ത് ചെയ്താൽ എന്താണ് തന്ന സീരീസ്, 1/9 + 1/27 + 1/81 + etc. ഇനി എസ് എൻ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്താലും ചെയ്താലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുക, എ എന്ന വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 1/9 അല്ല, അത് ജിയോമെട്രിക് സീരീസ് ആണല്ലോ തന്നിട്ടുള്ളത് അല്ലെ. ഇതിനെങ്ങനെ മാറ്റി, നമുക്ക് 1/3² + 1/3³ + 1/3⁴ + etc. ആണ്. അപ്പോൾ ഇത് ജോമെട്രിക് സീരീസ് ആണ്. ഇതിൻ്റെ ആറ് എന്ന വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ആർ ഈക്വൽ ടു എങ്ങനെ ഇരിക്കുന്നത്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവിഷൻ നടത്തിയാൽ മതി. ഇപ്പോൾ 1/27 / 1/9. അപ്പോൾ എന്തായി, 1/27 × 9 വരും. ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് വരും അല്ലെ, 1/3 വരും, ശരിയല്ലോ. അപ്പൊ ആറിന്റെ വാല്യൂ 1/3 ആണ്, എന്റെ വാല്യൂ 1/9. നമുക്കിത് കൺവെർജ് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ അല്ലെ, ആറിന്റെ വാല്യൂ മോഡ്ലെസ് ഉപയോഗിക്കാം. അപ്പൊ മോഡ്ലെസ് ആർ ഈക്വൾ ടു മോഡ് 1/3. മോഡ് 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, എന്നാണ് ലെസ് ദാൻ വൺ ആണ്. അതുകൊണ്ട് എന്ത് പറയാം, ഇത് കൺവെർജ് ചെയ്യും എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, കൺവെർജന്റ് ആണ് കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ സമ്മ് ആണ് എടുക്കണം. അപ്പൊ സമ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഇക്വേഷന്, ജിയോമെട്രിക് സീരീസ് ആണെങ്കിൽ അല്ലെ, സമ്മേഷൻ എൻ ഈക്വൾ ടു 1 to ∞ എന്റെ ആർ റൈസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് ഏതിൻ്റെയായിരുന്നു, എ ബൈ 1 - r ആയിരുന്നു. ഇവിടെ എ എത്രയാണ്, 1/9 ആണ്, ആർ എത്രയാണ്, 1/3 ആണ്. അപ്പോൾ 1/9 എന്തായാലും അല്ലെ, 1 മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് 3 - 1/3 = 1/9 / 2/3 = 1/9 × 3/2 = 1/3 × 1/2 = 1/6. അപ്പോൾ ഇതെന്താണ് അല്ലെ, വാല്യൂ സമ്മേഷൻ വാല്യൂ 1/6 ആണ് കൺവെർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറയാം, ദെർഫോർ ദ ഗിവൺ സീരീസ് ഈസ് കൺവെർജ്, സം ഈക്വൾ ടു എത്ര വരുന്നത്, 1/6 ആണ്. നാലാമത്തെ ക്വസ്റ്റിന്, ഡിസ്കസ് ദി കൺവെർജസ്, സമ്മേഷൻ എൻ ഈക്വൾ ടു 1 to ∞ -5/4 × -1/4 all raised to n - 1. അപ്പൊ തന്ന സമ്മേഷൻ എടുത്ത് ചെയ്താൽ, സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ -5/4 × -1/4 all raised to n - 1 അല്ല. അപ്പൊ ഇത് ജോമെട്രിക് സീരീസ് ആണ്. എങ്ങനെ ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്, ജോമെട്രിക് സീരീസ് എൻ ഈക്വൽ ടു 1 to ∞ a × r⁻(n-1) ആണ്. അപ്പൊ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തായി, -5/4 ആയി, ആർ എന്ന് പറഞ്ഞാൽ എന്തായി, -1/4 ആയി. അപ്പോൾ എ ഈക്വൽ ടു -5/4, ആർ ഈക്വൽ ടു -1/4. ഈ കൺവെർജ് ഞാൻ നോക്കാം. അപ്പോൾ എന്തായി, മോഡ്ലസ് ആർ ഈക്വൽ ടു മോഡ്ലസ് 1 - 1/4. മോഡ്ലസ് ഉപയോഗിക്കുമ്പോൾ എന്താ, 1/4 ആയി. ഇതെന്താണ്, ലെസ് ദാൻ വൺ ആണ്. അതുകൊണ്ട് എന്തായത്, കൺവെർജ് ചെയ്യും, ശരിയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ ഇക്വേഷൻ അറിയാലോ, സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു
ഇൻഫിനിറ്റി മൈനസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു മൈനസ് വൺ ബൈ ഫോർ ഓൾ റെസ്റ്റ് എൻ മൈനസ് വൺ ആണ് അല്ലേ. ഇക്വേഷൻ തരുന്നു സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ഇൻറ്റു ആർ റെസ്റ്റ് എൻ മൈനസ് വൺ ആണെങ്കിൽ സമ്മർ ഇക്വേഷൻ എ ബൈ വൺ മൈനസ് ആർ ആണ്. അപ്പോൾ എ ബൈ അല്ലേ വൺ മൈനസ് ആർ എ ഇവിടെ എത്രയാണ് മൈനസ് ഫൈവ് ബൈ ഫോർ ആണ്. ആർ എത്ര അല്ലേ എത്രയാണ് മൈനസ് വൺ ബൈ ഫോർ ആണ്. അപ്പോൾ മൈനസ് ഫൈവ് ബൈ ഫോർ ഡിവൈഡഡ് ബൈ അല്ലേ ഇത് പ്ലസ് ആവും വൺ പ്ലസ് വൺ ബൈ ഫോർ ആവും. അപ്പോൾ താഴത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മൈനസ് ഫൈവ് ബൈ ഫോർ അല്ലെ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ഫോർ ബൈ ഫൈവ് ബൈ ഫോർ അല്ലെ. താഴെ മുകളിൽ ഫൈവ് ബൈ ഫോർ ഉണ്ട് വെട്ടിപ്പോ എന്തായി ആൻസർ മൈനസ് വൺ ആയി. അപ്പോൾ എന്ത് പറയാം ദാർഫോർ ഇറ്റ് ഈസ് കൺവെർജന്റ് അല്ലെ. സം എത്ര വരുന്നത് സം ഈക്വൽ ടു മൈനസ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദി കൺവെർജൻസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി 3 raised to n minus 1 minus 1 all divided by 6 raised to n minus 1. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ എന്താണ് സമ്മേഷൻ n equal to 1 to infinity 3 n raised to minus 1 by 1 by 6 raised to n minus 1. ഇത് മാത്രം എടുത്തേരി. അപ്പോൾ 3 raised to n minus 1 by 1 divided by 6 raised to n minus 1. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയതാലോ എങ്ങനെ 3 raised to n minus 1 by 6 raised to n minus 1 minus 1 by 6 raised to n minus 1. അല്ലേ ഇനി എങ്ങനെ ഏതാ എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഏതാ എ ബൈ ബി ഓൾ റേസ് ടു എൻ ആക്കാം. അപ്പം എങ്ങനെ മാറ്റി 3 ബൈ 6 ഓൾ റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1 ബൈ 6 ഓൾ റേസ് ടു എൻ മൈനസ് 1. 3 ബൈ 6 ആണ് 2 അല്ലെ 1 ബൈ 2 ഓൾ റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1 ബൈ 6 ഓൾ റേസ് ടു എൻ മൈനസ് 1. ഈ സമ്മേഷനിലേക്ക് മാറ്റുക സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 റേസ് ടു എൻ മൈനസ് 1 ബൈ മൈനസ് വൺ ബൈ സിക്സ് റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ ടു ഓൾ റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വൺ ബൈ സിക്സ് ഓൾ റേസ് ടു എൻ മൈനസ് വൺ. അല്ലെ സമ്മേഷൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമ്മേഷൻ എ പ്ലസ് സമ്മേഷൻ ബി ആണ്. അപ്പം അങ്ങനെ മാറ്റിയത് അതിനെ സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ ടു ഓൾ റേസ് ടു എൻ മൈനസ് വൺ മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി 1 by 6 ഓൾ റേസ് ടു എൻ മൈനസ് വൺ. ഇതൊരു ജോമെട്രിക് സീരീസ് ആണല്ലോ. എങ്ങനെ നമ്മൾ ഇതിന് ഫോർമാറ്റ് എങ്ങനെ എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ് പറഞ്ഞത്. അതിങ്ങനെ മാറ്റിയിരുന്നു എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ എൻ മൈനസ് വൺ അല്ലേ. നമുക്ക് തന്നിങ്ങനെ ഈ ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എ ഇവിടെ എത്രയാണ് 1. ഇനി ആർ എത്രയാണ് 1/2. ഇവിടെ എൻ്റെ വാല്യൂ എത്രയാണ് 1 അല്ലേ. ആറിൻ്റെ വാല്യൂ 1/6. ഈ രണ്ട് കേസിലും എന്താണ് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 അല്ലേ. ഇത് ലെസ് ദാൻ 1 ആണ് ഇതും ലെസ് ദാൻ 1. അപ്പോൾ എന്ത് പറയാം ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയാം. നമ്മുടെ വാല്യൂസ് കണ്ടുപിടിക്കും. അപ്പോൾ എന്താ പറയുക ബോത്ത് കേസിലും എന്താണ് ഇത് എന്താണ് കൺവെർജൻ്റ് ആണ്. കാരണം എന്താ മോഡുലസ് ആർ ലെസ് ദാൻ 1 ആണ് അല്ലേ. ഒന്നാമത്തെ കേസിൽ ആറിൻ്റെ വാല്യൂ 1/2 ആണ് ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എന്ത് കൺവെർജ് ആണെന്ന് പറയാം. രണ്ടാമത്തെ കേസിൽ എന്താണ് ആർ ഈക്വൽ ടു 1/6 ആണ് ഇത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതെന്ത് പറയാം കൺവെർജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ മോഡുലസ് ആർ എന്തായി രണ്ട് കേസിലും എന്താണ് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയാം. ഇനി നമുക്കതിൻ്റെ സമ്മിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ അറിയാം എന്താണ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ആണെങ്കിൽ എ ബൈ 1 മൈനസ് ആർ ആണ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 raised to n minus 1 by 1 by 6 raised to n minus 1 like equal to around the theory in 1 to infinity 1 by 2 all raised to n minus 1 minus 1 equal to 1 to infinity 1 by 6 all raised to n minus 1 clear lo ibada a nu parnal 1 aanu r equal to 1 by 2 aanu ibada a 1 r equal to 1 by 6 it equation like apply it appo endu varum ഫസ്റ്റ് ഇക്വേഷനിൽ എ എന്നാണ് 1/1 - 1/2 മൈനസ് ഇവിടെ എ എന്ന 1 ആണ് ബൈ 1 - 1/6 ഇനി 1/ ഇതെത്ര 1/2 മൈനസ് 1/ അല്ലേ 6 - 1/6 ഈക്വൽ ടു ഇത് നേരെ മേലോട്ട് പോകും. ഇപ്പം 2 ആയി മൈനസ് ഇനി 1/6 - 1 - 5/6 ഇതായി 2 - 1/5 × 6 ഈക്വൽ ടു 2 - 6/5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 - 6/5
ഈക്വൽ ടു ഫോർ ബൈ ഫൈവ്. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ ബൈ ഫൈവ് ആണ്. അപ്പോൾ ഇത് ഡിസ്കസ് ദി കൺവെർജൻസ് ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എന്താണ് കൺവേർജ്. അടുത്ത ക്വസ്റ്റിന്, ഡിസ്കസ് ദി കൺവെർജൻസ്, സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റൈസ് ടു എൻ പ്ലസ് വൺ ത്രീ ബൈ ടു റൈസ് ടു എൻ. അപ്പോൾ തന്ന എന്താണ് ക്വസ്റ്റിന്, എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾ റൈസ് ടു എൻ പ്ലസ് വൺ ത്രീ ബൈ ടു റൈസ് ടു എൻ. എന്ത് ചെയ്യുക, എന്നിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്താവും, ഫസ്റ്റ് മൈനസ് വൺ ഓൾ റൈസ് ടു വൺ പ്ലസ് വൺ ത്രീ ബൈ ടു പ്ലസ്, അടുത്ത എന്താവും മൈനസ് വൺ ഓൾ റൈസ് ടു പ്ലസ് വൺ ത്രീ ബൈ ടു സ്ക്വയർ പ്ലസ്, അടുത്ത മൈനസ് വൺ ഓൾ റൈസ് ടു ത്രീ പ്ലസ് വൺ ത്രീ ബൈ ടു ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു മൈനസ് വൺ ഓൾ സ്ക്വയർ ഇൻറ്റു ത്രീ ബൈ ടു പ്ലസ് മൈനസ് വൺ ഓൾ റൈസ് ടു ക്യൂബ് ത്രീ ബൈ ടു സ്ക്വയർ പ്ലസ് മൈനസ് വൺ ഓൾ റൈസ് ടു ഫോർ ത്രീ ബൈ ടു ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ എന്തായി, ത്രീ ബൈ ടു, ഇത് മൈനസ് ത്രീ ബൈ ടു സ്ക്വയർ പ്ലസ് ത്രീ ബൈ ടു ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ, കാരണം എങ്ങനെയാണ് ജോമെട്രിക് സീരീസ്, എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്, ആ ഫോം ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു. ഇനി ആർ എത്ര കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു ത്രീ ബൈ ടു കിട്ടി. ഇനി ആർ കണ്ടുപിടിക്കാൻ ഈ ടേമിൽ നിന്ന് ഈ ടേം ഡിവിഷൻ നടത്തുക. അപ്പോൾ ത്രീ ബൈ ടു അല്ല, ആർ ഈക്വൽ ടു ത്രീ ബൈ മൈനസ് ത്രീ ബൈ ടു സ്ക്വയർ ബൈ ത്രീ ബൈ ടു ഈക്വൽ ടു എന്ത് വരും, ഒരു ത്രീ ബൈ ടു ത്രീ ബൈ ടു കിട്ടി. അപ്പോൾ ബാക്കി എന്തുണ്ടാവുള്ളൂ അല്ലേ, മൈനസ് വൺ ബൈ ടു ഉണ്ടാവും അല്ലെ, ഒരു ടു അല്ല സ്ക്വയർ ഉണ്ട്. അപ്പോൾ ത്രീ ബൈ ടു ഇവിടുത്തെ ത്രീ ബൈ ടു പറ്റി, അപ്പോൾ വൺ ബൈ ടു. അപ്പോൾ മൈനസ് വൺ ബൈ ടു ആണ് ആറ്. ഇനി ആറ് അല്ലെ മോഡലസ് ഉപയോഗിക്കുക. എന്താവും, മോഡലസ് ഓഫ് മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു, ദാറ്റ് ഈസ് ലെസ് ദാൻ വൺ. അപ്പോൾ എന്ത് പറയാം, ഇത് കൺവെർജൻ്റ് ആണെന്ന് പറയാം. ഇനി നമുക്കറിയാം ഇക്വേഷൻ അറിയാലോ, എന്തെങ്കിലും ഇക്വേഷൻ, സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എ ആർ ഓസ് ടി എൻ മൈനസ് വൺ ആണെങ്കിൽ എ ബൈ വൺ മൈനസ് ആർ ആണ്. ഞാൻ ഇക്വേഷനിലേക്ക് അപ്ലൈ. അപ്പോൾ എന്താവും, തന്ന ക്വസ്റ്റിന് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി മൈനസ് വൺ ഓൾവേസ് ടു എൻ പ്ലസ് വൺ ത്രീ ബൈ ടു റൈസ് ടു എൻ ഈക്വൽ ടു, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ ബൈ ടു ആണ്, ഓൾ ഡിവൈഡഡ് ബൈ വൺ മൈനസ് അല്ലെ ആർ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് വൺ ബൈ ടു ആണ് ഈക്വൽ ടു ത്രീ ബൈ ടു വൺ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു ത്രീ ബൈ ടു ബൈ അല്ലെ ഇത്ര ഇവിടെ ത്രീ ബൈ ടു എത്ര കിട്ടി വൺ കിട്ടി. അപ്പോൾ എന്താണ് ദ ഗിവൺ അല്ലെ സമ്മേഷൻ ഈസ് എന്ന് പറയുന്നത് ഈസ് കൺവേർജ്. അടുത്ത ക്വസ്റ്റിന് ഡിസ്കസ് ദി കൺവെർജൻസ്, സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു റൈസ് ടു എൻ മൈനസ് വൺ ഓൾ ഡിവൈഡ് ബൈ ത്രീ റൈസ് ടു എൻ. അപ്പോൾ തന്നെടുത്തേക്ക് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു റൈസ് ടു എൻ മൈനസ് വൺ ബൈ ത്രീ റൈസ് ടു എൻ. ഇനി ഇന്ന് സ്പിറ്റ് ചെയ്യുമ്പോൾ എന്താവും, സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു ബൈ ടു റൈസ് ടു എൻ ബൈ ത്രീ റൈസ് ടു എൻ മൈനസ് വൺ ബൈ ത്രീ റൈസ് ടു എൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു ബൈ ത്രീ ഓൾ റൈസ് ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഓൾ റൈസ് ടു എൻ. സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യുക, ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ടു ബൈ ത്രീ ഓൾ റൈസ് ടു എൻ മൈനസ് സമ്മേഷൻ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ ത്രീ ഓൾ റൈസ് ടു എൻ. ഇനി ഇത് മാറ്റി എഴുതുമ്പോൾ എന്നിന് വൺ കൊടുക്കുക, അപ്പോൾ ടു ബൈ ത്രീ. എന്നിൻ്റെ ടു കൊടുത്താൽ ടു ബൈ ത്രീ ഓൾ സ്ക്വയർ, എന്നിൻ്റെ ത്രീ കൊടുത്താൽ ടു ബൈ ത്രീ ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഇനി മൈനസ്, അടുത്തത് എന്നിന് വൺ കൊടുക്കുക വൺ ബൈ ത്രീ പ്ലസ്, അടുത്ത് എന്നിന് ടു കൊടുത്താൽ വൺ ബൈ ത്രീ ഓൾ സ്ക്വയർ, എന്നിന് ത്രീ കൊടുത്താൽ വൺ ബൈ ത്രീ ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ശരിയല്ലോ, ഇത് ജോമെട്രിക് സീരീസ് ആണല്ലോ, ഇതും ജോമെട്രിക് സീരീസ് ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ബൈ ത്രീ ആണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക അല്ലെ, സെക്കൻഡ് ടേം ടു ബൈ ത്രീ ഓൾ സ്ക്വയർ ബൈ ടു ബൈ ത്രീ, എത്ര കിട്ടും ടു ബൈ ത്രീ കിട്ടും. ഇനി ഇവിടെ എന്റെ വാല്യൂ വൺ ബൈ ത്രീ, ആർ എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ ത്രീ ഓൾ സ്ക്വയർ ബൈ വൺ ബൈ ത്രീ, ഒരു വൺ ബൈ ത്രീ വൺ ബൈ ത്രീ പറ്റി എന്തായി വൺ ബൈ ത്രീ കിട്ടും. ഇനി ഇവിടെ മോഡ്ലസ് ആർ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ തന്നെയാണ്, ലെസ് ദാൻ വൺ ആണല്ലോ, അതുകൊണ്ട് എന്താ പറയുക ഇത് കൺവെർജൻ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, മോഡ്ലസ് ആർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ തന്നെയാണ്, അപ്പോൾ ഇത് ലെസ് ദാൻ വൺ തന്നെയാണ്, ഇതും കൺവെർജൻ്റ് ആണ്. ശരിയല്ലപ്പോൾ ഈ സീരീസ് എന്തായി കൺവെർജൻ്റ് കിട്ടി. ശരിയല്ലോ, ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. സം ആണുള്ള ഇക്വേഷൻ തരുന്നു, സമ്മേഷൻ എയിൻ്റെ ആർ എസ് ടി എൻ മൈനസ് വൺ ആണെങ്കിൽ എ ബൈ വൺ മൈനസ് ആർ. അപ്പോൾ ഈക്വൾ ടു അല്ലേ ഫസ്റ്റ് ഇക്വേഷൻ്റെ ആ എ എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ടു ബൈ ത്രീ ആണ്, ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ബൈ ത്രീ തന്നെയാണ് മൈനസ്.
രണ്ടാമത്തെ സീരീസിൻ്റെ എന്തായിരുന്നു, എ വൺ ബൈ ത്രീ ആണ്. ആർ എന്ന് പറഞ്ഞ എത്രയായിരുന്നു, വൺ ബൈ ത്രീ ആണ്. ഈക്വൽ ടു ടു ബൈ ത്രീ ബൈ, അല്ലെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ മൈനസ് ടു ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ടു ബൈ ത്രീ ബൈ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ത്രീ മൈനസ് ടു പറഞ്ഞാൽ വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ബൈ ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ. ഇനി ഇത് മേലോട്ട് അല്ലേ, ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ വൺ വരും, മൈനസ് വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ടു വരും. ത്രീ ത്രീ വെട്ടി പോയി എന്തായി, ടു ബൈ വൺ മൈനസ് എന്തായി, വൺ ബൈ ത്രീ വരും, അല്ല വൺ ബൈ ടു വരും. ശരിയല്ലോ, അങ്ങനെ ടു ബൈ ത്രീ ഇൻറ്റു ഈ ത്രീയും ത്രീയും വെട്ടി, അപ്പോൾ എന്തായി, ടു ബൈ വണ്ണ് വൺ ബൈ ത്രീ ഇൻറ്റു ഈ ത്രീയും ത്രീയും വെട്ടി, ഇപ്പോൾ വൺ ബൈ ടു ഈക്വൽ ടു എന്തായി, ടു മൈനസ് വൺ ബൈ ടു എന്തായി, ഫോർ മൈനസ് വൺ ബൈ ടു. എത്ര കിട്ടി, ഫോർ ത്രീ ബൈ ടു എന്ന വാല്യൂ കിട്ടി. ശരിയല്ലോ, ഇനി അപ്പോൾ സമ്മേഷൻ്റെ വാല്യൂ എന്താണ്, ത്രീ ബൈ ടു കിട്ടി. അപ്പോൾ അല്ലേ, അപ്പോൾ സമ്മേഷൻ എന്ന് പറയുമ്പോൾ സമ്മേഷൻ എൻ ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി ടു റേസ് ടെൻ മൈനസ് വൺ ബൈ ത്രീ റേസ് ടെൻ്റെ വാല്യൂ എത്ര കിട്ടി, ത്രീ ബൈ ടു ആണ്. ഇത് ദർഫോർ ഇറ്റ് ഈസ് കൺവേർജൻ്റ് ആണ് അല്ലേ, തന്ന വാല്യൂസ് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആയതുകൊണ്ട് ഇത് ബോത്ത് സീരീസ് കൺവേർജൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റിന്, ഡിസ്കസ് ദി കൺവേർജസ് സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ റേസ് ടു ഐ മൈനസ് ടു ടു റേസ് ടു ഐ ബൈ സിക്സ് റേസ് ടു ഐ എ. അപ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ റേസ് ടു ഐ മൈനസ് ടു റേസ് ടു ഐ ബൈ സിക്സ് റേസ് ടു ഐ എ ഈക്വൾ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി അല്ലെ, എക്സ്പെക്ടേഷൻ ഒക്കെ ത്രീ ഐ ബൈ സിക്സ് ഐ മൈനസ് ടു ഐ ബൈ സിക്സ് ഐ. ഇനി സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ ബൈ സിക്സ് ഓൾ റൈസ് ടു ഐ മൈനസ് ടു ബൈ സിക്സ് ഓൾ റൈസ് ടു ഐ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി ത്രീ ബൈ സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, ടു ആണ്. ഐ ഈക്വൽ സീറോ ടു ഇൻഫിനിറ്റി എന്ത് വരും, ത്രീ റൈസ് ടു ഐ അല്ല, ത്രീ ബൈ സിക്സ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഓൾ റൈസ് ടു ഐ മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ടു അല്ല, ടു ബൈ സിക്സ് ആണ്, വൺ ബൈ ത്രീ ഓൾ റൈസ് ടു ഐ ആണ്. ഇനി സ്പ്ലിറ്റേഷൻ നടത്താം. സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ ബൈ ടു ഓൾ റൈസ് ടു ഐ മൈനസ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ സീറോ ടു ഇൻഫിനിറ്റി വൺ ബൈ ത്രീ ഓൾ റൈസ് ടു ഐ ആണ്. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഐ വൺ അപ്പോൾ വണ്ണ് അല്ലെ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി അടുത്ത് ഇവിടെ എന്ത് വരും, മൈനസ് അടുത്ത് ഐക്ക് സീറോ കൊടുക്കുമ്പോൾ എന്തായി, വണ്ണ് പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ രണ്ടും ജോമെട്രിക് സീരീസ് ആണല്ലോ. ഇവിടെ എൻ്റെ വാല്യൂ വണ്ണ്, ആറിൻ്റെ വാല്യൂ എന്താണ്, വൺ ബൈ ടു ബൈ വൺ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും, വൺ ബൈ ടു കിട്ടും. ശരിയല്ലോ, ഇനി ഇവിടെ എൻ്റെ വാല്യൂ എത്രയാണ്, വണ്ണ്. ഇനി ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ വൺ ബൈ ത്രീ ബൈ വൺ ഈക്വൽ ടു വൺ ബൈ ത്രീ. അപ്പോൾ ആറിൻ്റെ മോഡലസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ ടു ആണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ വൺ ആണ്, അവിടെ ഇത് കൺവേർജ് ചെയ്യും. ഈ മോഡ് ആർ എന്ന് പറയുമ്പോൾ ഇവിടെ വൺ ബൈ ത്രീ ആണ്, ദാറ്റ് ലെസ് ദാൻ വൺ ആണ്, അതുകൊണ്ട് എന്താ ഇതും കൺവേർജ് ചെയ്യും. അപ്പോൾ ഈ സീരീസ് എന്തായി, കൺവേർജ് ചെയ്യും. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ എന്താണ് സമ്മ് ആണ് ഇക്വേഷൻ അറിയാലോ, സമ്മേഷൻ അല്ലെ എൻ ഈക്വൽ ടു സീറോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എൻ ആർ ഐസ് ടെൻ മൈനസ് വൺ എന്താണ് എ ബൈ വൺ മൈനസ് ആർ ആണ്. അപ്പോൾ ഈക്വൽ ടു അല്ലേ എന്തായിരുന്നു ഇക്വേഷൻ, വൺ ബൈ അല്ലേ വൺ ബൈ വൺ ആർ ഇവിടെ വൺ ബൈ ടു മൈനസ് ഇവിടെ ആർ എൻ്റെ വാല്യൂ വണ്ണ് ആറിൻ്റെ വാല്യൂ വൺ ബൈ ത്രീ ആണ്. ഇനി ഈക്വൽ ടു ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ എന്തായി, വൺ ബൈ ടു വൺ ബൈ ഇവിടെ ത്രീ മൈനസ് വൺ ബൈ ത്രീ വരും. ഇനി വൺ ബൈ വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ബൈ ത്രീ അല്ലേ. അപ്പം ഈക്വൽ ടു ഇതെന്തായി, ടു മൈനസ് എന്തായി ത്രീ ബൈ ടു ആയി അല്ലേ. അപ്പം എന്തായി ഫോർ മൈനസ് ത്രീ ബൈ ടു എത്ര, ആൻസർ വൺ ബൈ ടു കിട്ടും. ശരിയല്ലോ, അപ്പോൾ ദെയർഫോർ എന്ത് പറയാം, സമ്മേഷൻ ഐ ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ത്രീ ഐ മൈനസ് ടു ഐ ഓൾ ഡിവൈഡ് ബൈ സിക്സ് ഐ ഈക്വൽ ടു എത്ര കിട്ടിയ സമ്മേഷന്, വൺ ബൈ ടു ആണ് അല്ലേ. രണ്ട് സീരീസിലും അല്ലെ കൺവെർജൻസ് ആണല്ലോ. അപ്പോൾ ദെയർഫോർ ദ ഗിവൺ സമ്മേഷൻ ഈസ് കൺവെർജ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്,
ഇത് ചെയ്തു നോക്കുക.